നമസ്കാരം. കോവിഡിന് തൊട്ട് പിന്നാലെ നമ്മൾ കേൾക്കുന്ന ഒരു രോഗമാണ് ബ്ലാക്ക് ഫംഗസ്. എന്താണ് ബ്ലാക്ക് ഫംഗസ്? എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങളും ഇതിൻ്റെ പരിഹാര മാർഗങ്ങളും? ബ്ലാക്ക് ഫംഗസിനെ കുറിച്ച് വിശദീകരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം SK ഹോസ്പിറ്റലിലെ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ഗീത കുമാറാണ്. അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപത്തിലേക്ക്. ബ്ലാക്ക് ഫംഗസ് ദൃശ്യപത്രമ മാധ്യമങ്ങളിൽ ഇന്ന് കണ്ടുവരുന്ന ഒരു പദമാണ്. എന്താണ് ബ്ലാക്ക് ഫംഗസ്? ബ്ലാക്ക് ഫംഗസ് അഥവാ മ്യൂക്കോർ മൈക്കോസിസ് മ്യൂക്കോർ ഫംഗസ് ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. ഈ ഫംഗസ് സാധാരണയായി അന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കും, അല്ലാതെ തന്നെ മണ്ണിലും തീഞ്ഞഴുകുന്ന സസ്യങ്ങളിലും മറ്റും പറ്റിപ്പിടിച്ചിരിക്കുന്നതുമാണ് ഈ ഫംഗസ്. പക്ഷേ ശ്വസന പ്രക്രിയയിൽ കൂടി നമ്മുടെ നാസദ്വാരങ്ങളിലും അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സൈനസുകളിലും തൊണ്ടയിലും മറ്റും എത്തിച്ചേരുന്ന ഈ വൈറസ് സാധാരണ രീതിയിൽ നമുക്ക് പ്രശ്നമുണ്ടാക്കാറില്ല. കാരണം നമ്മുടെ രോഗപ്രതിരോധ ശക്തി തന്നെ, എന്നാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി കുറയുന്ന സന്ദർഭങ്ങളിൽ ഈ വൈറസുകൾ ബ്ലാക്ക് ഫംഗസ് എന്ന രോഗം ഉണ്ടാക്കുന്നു. ബ്ലാക്ക് ഫംഗസ് രോഗം നാസാധാരങ്ങളോടും അതിനോട് ചേർന്ന സൈനസുകളിലുമാണ് സാധാരണയായി ഉണ്ടാകുന്നത്. തുടക്കത്തിൽ ഇവ ചികിത്സിച്ചാൽ അപകടങ്ങൾ ഒഴിവാക്കാം. തുടക്കത്തിലേ ചികിത്സയില്ല എങ്കിൽ ഇത് കണ്ണുകളെയും തലച്ചോറിനെയും ബാധിക്കാം, ശ്വാസകോശങ്ങളെയും ബാധിക്കാം. രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്ന പല അസുഖങ്ങളും ഏറ്റവും പ്രധാനമാണ് ഡയബറ്റീസ് മെലിറ്റ. ബ്ലാക്ക് ഫംഗസ് സാധാരണയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹ രോഗികളിൽ ആണ്. കോവിഡ് രോഗബാധിതരിലും ശരീരത്തിന്റെ പ്രതിരോധ ശക്തി വളരെ കുറയുന്നു. അതുപോലെ തന്നെ കോവിഡ് രോഗികൾക്ക് ചികിത്സാവിധിയായ സ്റ്റീറോയിഡ്സ് നൽകുന്നു. ഇതും രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്ന ഒരു ഘടകമാണ്. ഇങ്ങനെയുള്ള രോഗികളിൽ കടന്നുകൊടുന്ന ബ്ലാക്ക് ഫംഗസ് പെട്ടെന്ന് തന്നെ രോഗിയുടെ മൂക്കിനുള്ളിലും സൈനസിനുള്ളിലും ശ്വാസനോളത്തിലും വേരുറപ്പിക്കുകയും തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചില്ല എങ്കിൽ കണ്ണുകളെയും തലച്ചോറിനെയും ശ്വാസകോശങ്ങളെയും ബാധിക്കുകയും ചെയ്യും. കൂടുതലായി അത് വ്യാപിക്കുന്നത് കണ്ണുകളെയും തലച്ചോറിനെയും സൈനസുകളെയുമാണ്. ശ്വാസകോശങ്ങളെ അധികമായി ബാധിച്ച് കണ്ടിട്ടില്ല. അത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള ഒരു കണ്ടെത്തലാണ് അത്. കോവിഡ് രോഗബാധ സമയത്തും കോവിഡ് രോഗാനന്തരവും ഇത് സംഭവിക്കാം. കോവിഡ് രോഗബാധിതരിൽ ഓസിയം തെറാപ്പി പലപ്പോഴും അത്യന്താപേക്ഷിതമാണ്. ഇങ്ങനെ പല ദിവസങ്ങൾ നീണ്ടിരിക്കുന്ന ഓക്സിജൻ തെറാപ്പി വഴിയാണ് ഈ ഫംഗസ് മൂക്കിനുള്ളിൽ കിടക്കുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ സാധാരണ രോഗലക്ഷണങ്ങൾ പനി, മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, തലവേദന, കണ്ണുകൾക്ക് വീക്കവും വേദനയും മൂക്കിന് ചുറ്റുമുള്ള വീക്കവും നിറവ്യത്യാസവും ചുമ ശ്വാസമുട്ടൽ വ്യക്തമായുള്ള കഫം മുതലായത്. ഇതിന്റെ ചികിത്സ ആംഫോട്ടോസിൻ ബി എന്ന മരുന്നാണ് ഇതിനെ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത്. തുടക്കത്തിൽ കുറച്ച് എഫക്റ്റീവ് ആയിരിക്കും, പക്ഷെ അത് ഒരു അതിന് പൂർണ്ണമായ ഒരു ചികിത്സയാണെന്ന് പറയാൻ പറ്റുകയില്ല. കാര്യം ഈ ആംഫോട്ടോസിൻ ബി തുടക്കത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം അത് വൈറൽ ബാധ ബാധിച്ച് അത് പിന്നെ കൂടുതലായിട്ട് വൈറൽ ബാധ ബാധിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ കൊണ്ട് മാത്രമേ അതിനെ മാറ്റാൻ പറ്റുകയുള്ളൂ. കണ്ണ് മാറ്റേണ്ടി വരും, അങ്ങനെ അത് ബ്രെയിനിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള സർജറികൾ വേണ്ടി വരും. അങ്ങനെ ഇതിന്റെ മരണകാരണം ഉണ്ടാക്കാവുന്ന ഒരു വൈറസ് തന്നെയാണ് ഈ ബ്ലാക്ക് ഫംഗസ് വൈറസ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ ആക്രമിച്ച് കടക്കാൻ ഈ വൈറസിന് ബുദ്ധിമുട്ടാണ്. പക്ഷെ പ്രതിരോധശക്തി കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ വൈറസ് അവിടെ പിന്നെ കൂടുതൽ വളരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അത് കടന്നാക്രമിക്കുന്നു. അത് നിയന്ത്രണാധീത തുടക്കത്തിലേ അത് കണ്ടുപിടിച്ച് അതിനെ ചികിത്സിച്ചില്ലെങ്കിൽ അത് കൈവിടും, മരണകാരണം വരെയായേക്കാം. ഇന്ന് ഞാനിപ്പോൾ ഇത് മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്ത് തന്നെ എങ്ങാണ്ട് 7 കേസ് എങ്ങാണ്ട് കണ്ടെത്തിയെന്നാണ്. കൂടുതലായി പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്ര, ഡൽഹി, അഹമ്മദാബാദ് മുതലായ സ്ഥലങ്ങളിലാണ്. പക്ഷെ കേരളത്തിലും അതിന്റെ സാന്നിധ്യം കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എന്താണ് നമ്മൾ ഇതിനെ നിയന്ത്രിക്കാനുള്ള കാരണങ്ങൾ, എന്താണ് ചെയ്യേണ്ടത്, നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് സ്റ്റീറോയിഡ് മരുന്നുകളുടെ നിയന്ത്രിത ഉപയോഗം. സ്റ്റീറോയിഡ് മരുന്ന് അനിയന്ത്രിതമായിട്ട് അതിൽ കൃത്യമായ അളവുകളിൽ മാത്രം ഉപയോഗിക്കുക. സ്റ്റീറോയിഡ് മരുന്നുകൾ അത് ടേപ്പർ ചെയ്ത് വേണം നിർത്തുവാനും. രണ്ടാമതായിട്ട് ഓക്സിജൻ തെറാപ്പി. കാര്യം ഇപ്പോൾ കോവിഡ് ബാധിത രോഗികളിൽ
ദിവസങ്ങളോളം അല്ലെങ്കിൽ അല്ലെങ്കിൽ ചില കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു മാസത്തിൽ കൂടുതൽ ഓക്സിജൻ തെറാപ്പി കൊടുക്കേണ്ടി വരുന്ന കേസുകളുണ്ട്. അപ്പൊ ദിവസങ്ങളോളം കിടക്കുന്ന ഓക്സിജൻ തെറാപ്പി വളരെ ശ്രദ്ധാപൂർവ്വം മാസ്കുകളും മറ്റും എല്ലാം ക്ലീൻ ചെയ്ത് ഉപയോഗിച്ചില്ലെങ്കിൽ ആ ഓക്സിജൻ തെറാപ്പിയുടെ അതിൽ കൂടിയാണ് ഇപ്പോൾ ഈ വൈറസുകൾ കോവിഡ് ബാധിതരായ ആളുകളുടെ മൂക്കിലും ശ്വാസകോശങ്ങളും സൈനസും എല്ലാം കിടക്കുക. അപ്പം ഓക്സിജൻ തെറാപ്പിയിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഇതിനെല്ലാം ഉപരി ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ ഡയബറ്റീസ് മെഡിസിൻ പ്രത്യേകം നിയന്ത്രിക്കുന്നതിന് പ്രത്യേകമായി ശ്രദ്ധിച്ചേ മതി. ഇത്രയും കാര്യങ്ങളാണ് ഈ രോഗത്തെ നിയന്ത്രിക്കാനും തടയാനും ഉള്ള മാർഗം. പ്രതിരോധ ശക്തി കുറഞ്ഞ രോഗപ്രതിരോധ ശക്തി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരിൽ ഇത് മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.